എല്ലോ ഓണാഘോഷമൊക്കെ ഏതുവരെത്തി വീട്ടില് ഊഞ്ഞാലൊക്കെ ഇട്ടോ ആ ഇട്ടു അല്ലേ ഒത്തപ്പൂക്കളിട്ടോ ഇട്ടോ അപ്പൊ എല്ലാവരുടെയും വീട്ടിന്റെ ഓണം വന്നു അല്ലേ നമുക്കിന്ന് ഒരു കഥ പഠിക്കാം കൊറേ നാളുകളായി നമ്മൾ അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ നമുക്കൊരു കഥ പഠിച്ചാലോ കഥ പഠിക്കാൻ ഇഷ്ടമാണോ എല്ലാവരും നിങ്ങൾ ടെസ്റ്റ് എടുത്തേ എടുത്തേത് ടെസ്റ്റാ എടുക്കേണ്ടത് മലയാളം മലയാളം ടെസ്റ്റ് എടുത്തേ എല്ലാവരും ടെസ്റ്റ് എടുത്ത് ടെസ്റ്റിൽ പേജ് നമ്പർ പതിനാല് എടുക്കണം കണ്ടോ ഒരു കഥയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ പേജ് നമ്പർ പതിനാല് ടീച്ചർ ആ കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം എല്ലാവരും ടെസ്റ്റില് നോക്കിയിരിക്കണേ ടീച്ചർ കഥ വായിക്കാൻ പോവുകയാണ് എല്ലാവരും എല്ല ശ്രദ്ധിച്ചിരിക്കാം നല്ലവളായ തത്തക്കുട്ടി ഒരിടത്ത് ഒരു പാവം അണ്ണാൻകുട്ടൻ ഉണ്ടായിരുന്നു ഒരു ദിവസം അണ്ണാൻകുട്ടനെ ഒരു പാമ്പച്ചൻ പിടികൂടി അയ്യോ എന്നെ കൊല്ലരുതേ ുട്ടൻ കരഞ്ഞു പറഞ്ഞു അവന്റെ കരച്ചിൽ നല്ലവളായ ഒരു തത്തക്കുട്ടി കേട്ടു പാവം അണ്ണാൻകുട്ടനെ രക്ഷിക്കണം തത്തക്കുട്ടി വിചാരിച്ചു ഹമ്മേ അതാ വരുന്നു കീരിയണ്ണൻ ഓടിക്കോ ഓടിക്കോ തത്തക്കുട്ടി വിളിച്ചു പറഞ്ഞു അത് കേട്ട പാമ്പച്ചൻ ആ നിമിഷം തന്നെ അണ്ണാൻകുട്ടനെ വിട്ടിട്ട് ഒറ്റ ഓട്ടം നന്ദി കൂട്ടുകാരി നന്ദി നല്ലവളായ തത്തക്കുട്ടിയോട് കുട്ടിയോട് അണ്ണാൻകുട്ടൻ നന്ദി പറഞ്ഞു ഈ കഥയിൽ നിന്ന് എന്തു മനസ്സിലായി ആപത്തിൽപ്പെട്ടവരെ നാം സഹായിക്കണം ടീച്ചർ വായിച്ച കഥ എല്ലാവരും കേട്ടോ ചിത്രങ്ങൾ ചേർത്ത് കഥ വായിക്കാം എന്നതാണ് ഈ കഥ കഥയുടെ പേരെന്താണ് നല്ലവളായ തത്തക്കുട്ടി കഥയുടെ പേരെന്താണ് നല്ലവളായ തത്തക്കുട്ടി കഥയിൽ മൂന്നംഗങ്ങളുണ്ട് ആരൊക്കെയാ നോക്കിയേ അണ്ണാൻകുട്ടൻ തത്തക്കുട്ടി പാമ്പച്ചൻ ആരക്ക അണ്ണാൻകുട്ടൻ തത്തക്കുട്ടി പാമ്പച്ചൻ കണ്ടോ ഈ കഥയിൽ കൊടുത്തിരിക്കുന്ന കണ്ടോ ഇവരുടെയൊക്കെ പേരല്ല കൊടുത്തിരിക്കുന്നത് അവരുടെ ചിത്രമാണ് ആ ചിത്രം ചേർത്ത് ഈ കഥ വായിക്കണം ടീച്ചറിനോടൊപ്പം ചേർന്ന് എല്ലാവരും പറയണേ ടീച്ചർ വായിക്കുന്നത് കേട്ടിട്ട് ഒരിടത്ത് ഒരു പാവം അണ്ണാൻകുട്ടൻ ഉണ്ടായിരുന്നു ഒരിടത്ത് ഒരു പാവം അണ്ണാൻകുട്ടൻ ഉണ്ടായിരുന്നു ആരുണ്ടായിരുന്നു അണ്ണാൻകുട്ടൻ ഒരു ദിവസം അണ്ണാൻകുട്ടനെ ഒരു പാമ്പച്ചൻ പിടികൂടി ആരാ പിടിച്ചത് അണ്ണാൻകുട്ടനെ ഒരു പാമ്പച്ചൻ അയ്യോ എന്നെ കൊല്ലരുതേ അണ്ണാൻകുട്ടൻ കരഞ്ഞു പറഞ്ഞു അപ്പം അങ്ങ് അണ്ണാൻകുട്ടൻ നിലവിളിക്കാൻ തുടങ്ങി എന്താ പറഞ്ഞത് അയ്യോ എന്നെ കൊല്ലരുതേ എന്ന് കരഞ്ഞു പറഞ്ഞത് ആരാ അണ്ണാൻകുട്ടൻ അവൻ്റെ കരച്ചിൽ നല്ലവളായ ഒരു തത്തക്കുട്ടി കേട്ടു അണ്ണാൻകുട്ടൻ്റെ ഈ കരച്ചിൽ ആരാ കേട്ടത് ഒരു തത്തക്കുട്ടി തത്തക്കുട്ടിയെ നല്ലവളായ തത്തക്കുട്ടി എന്ന് പറയാൻ കാരണം എന്താണ് നോക്കിയേ ബാക്കി നോക്കിയേ അപ്പറിയാം പാവം അണ്ണാൻകുട്ടനെ രക്ഷിക്കണം തത്തക്കുട്ടി വിചാരിച്ചു ഈ അണ്ണാൻകുട്ടൻ്റെ ഈ കരച്ചിൽ കേട്ട ഉടനെ തന്നെ തത്തക്കുട്ടി വിചാരിച്ചു ഈ അണ്ണാൻകുട്ടനെ രക്ഷിക്കണം ഹമ്മേ അതാ വരുന്നു കീരിയണ്ണൻ ഓടിക്കോ ഓടിക്കോ തത്തക്കുട്ടി വിളിച്ചു പറഞ്ഞു തത്തക്കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലൊരു ഐഡിയ തോന്നി തത്തക്കുട്ടി ഒരു ഒരു കാര്യം പറഞ്ഞു എന്തെന്നറിയാമോ പാമ്പച്ചനെ പറ്റിക്കാൻ വേണ്ടി തത്തക്കുട്ടി വിളിച്ചു പറഞ്ഞു അമ്മേ അതാ വരുന്നു കീരിയണ്ണൻ ഓടിക്കോ ഓടിക്കോ കീരിയെ കണ്ട് പാമ്പച്ചന് പേടിയാ അത് കേട്ട പാമ്പച്ചൻ ആ നിമിഷം തന്നെ അണ്ണാൻകുട്ടനെ വിട്ടിട്ട് ഒറ്റ ഓട്ടം നന്ദി കൂട്ടുകാരി നന്ദി നല്ലവളായ തത്തക്കുട്ടിയോട് അണ്ണാൻകുട്ടൻ നന്ദി പറഞ്ഞു അണ്ണാൻകുട്ടന് വേണ്ടി തത്തക്കുട്ടി ഒരു ഉപകാരം ചെയ്തപ്പോൾ അണ്ണാൻകുട്ടൻ എന്തു ചെയ്തു തിരിച്ച് നന്ദി പറഞ്ഞു അല്ലേ നമ്മളും നമുക്കാരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് എന്തു പറയണം നന്ദി പറയണം ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ആപത്തിൽപ്പെട്ടവരെ നാം സഹായിക്കണം അതായത് നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ബന്ധുക്കളോ ആരെങ്കിലും എന്തെങ്കിലും ആപത്തിൽപ്പെട്ടാൽ അവരവിടെ ഇട്ടിട്ട് പോകാതെ അവരെ സഹായിക്കണം കേട്ടോ എല്ലാവരും ആപത്തിൽപ്പെട്ടവരെ സഹായിക്കണം എന്നാൽ നമുക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ അവരും നമ്മെ സഹായിക്കുള്ളൂ കേട്ടോ കഥ മനസ്സിലായോ എല്ലാവർക്കും കഥയുടെ പേരെന്തായിരുന്നു നല്ലവളായ തത്തക്കുട്ടി കഥയിൽ ആരൊക്കെയുണ്ട് അണ്ണാൻകുട്ടൻ തത്തക്കുട്ടി പാമ്പച്ചൻ കഥ എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ കഥ ടീച്ചർ ഒരിക്കൽ കൂടെ വായിച്ചു തരാം എല്ലാവരും നോക്കിയിരിക്കണേ ഒരിടത്ത് ഒരു പാവം അണ്ണാൻകുട്ടൻ ഉണ്ടായിരുന്നു ഒരു ദിവസം അണ്ണാൻകുട്ടനെ ഒരു പാമ്പച്ചൻ പിടികൂടി അയ്യോ എന്നെ കൊല്ലരുതേ അണ്ണാൻകുട്ടൻ കരഞ്ഞു പറഞ്ഞു അവൻ്റെ കരച്ചിൽ നല്ലവളായ ഒരു തത്തക്കുട്ടി കേട്ടു പാവം അണ്ണാൻകുട്ടനെ രക്ഷിക്കണം തത്തക്കുട്ടി വിചാരിച്ചു അമ്മേ അതാ വരുന്നു കീരിയണ്ണൻ ഓടിക്കോ ഓടിക്കോ തത്തക്കുട്ടി വിളിച്ചു പറഞ്ഞു അത് കേട്ട പാമ്പച്ചൻ ആ നിമിഷം തന്നെ അണ്ണാൻകുട്ടനെ വിട്ടിട്ട് ഒറ്റ ഓട്ടം നന്ദി കൂട്ടുകാരി നന്ദി നല്ലവളായ തത്ത കുട്ടിയോട് അണ്ണാൻകുട്ടൻ നന്ദി പറഞ്ഞു കഥ മനസ്സിലായല്ലോ എല്ലാവർക്കും എല്ലാവരും ഇപ്പം തന്നെ കഥ പഠിച്ചു കാണും ഈ കഥ ഇന്ന് എല്ലാവരും ടീച്ചറിനെ പറഞ്ഞു കേൾപ്പിക്കണം ടെസ്റ്റ് നോക്കി വായിച്ചാലും മതി കേട്ടോ എല്ലാവരും ടീച്ചറിനെ പറഞ്ഞ് കേൾപ്പിക്കണം ടീച്ചറിനെ പറഞ്ഞ് കേൾപ്പിക്കാത്തവരെ ടീച്ചർ വിളിച്ച് ചോദിക്കും എല്ലാവരും ടീച്ചറിനെ എന്ന് ഈ കഥ പറഞ്ഞു തരണം ഓക്കേ Okay, bye.